എയർ ഇന്ത്യ വിമാന സർവീസ് കമ്പനി അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്ര മാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന മറ്റൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്ന് പറയേണ്ടി വരികയാണ്. ഒന്നും രണ്ടും തവണ അബദ്ധത്തിലല്ല, നിരന്തരമായിട്ട് പ്രവാസികൾക്കിട്ട് എട്ടിൻ്റെ പണി കൊടുക്കുന്ന ഒരു സംവിധാനം. വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ പലപ്പോഴും ഈ വിമാന സർവീസിനെ ആശ്രയിച്ച് ചെല്ലുന്നവരെ പെരുവഴി ആധാരമാക്കുന്നതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഇപ്പോഴത്തെ ദൈനംദിന പ്രവൃത്തി. ഇന്നലെയും ഉണ്ടായ സംവിധാനം. ഈ അടുത്ത കാലത്ത് ജീവനക്കാരെല്ലാം കൂടി അപ്രതീക്ഷിത സമരം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ഗൾഫിൽ മരണാസന്ന നിലയിൽ കിടന്ന ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ത്രീയെ നമ്മൾ തലസ്ഥാനത്ത് കണ്ടു. വലിയ കാലമായിട്ടില്ല. അതിനുശേഷം എത്രയോ തവണ ഇത് തന്നെ പിന്നെയും ആവർത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ദോഹയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ സർവീസ് അപ്രതീക്ഷിതമായിട്ട് സർവീസ് റദ്ദാക്കുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ല. വരുന്നവനൊക്കെ ഇവൻ്റെയൊക്കെ അച്ചാരം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഔദാര്യം പറ്റിയിട്ട് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ വരും പോലെയാണ് സമയമാകുമ്പോൾ ഇത് റദ്ദാക്കുന്ന പ്രവർത്തനം നടത്തുന്നത്. ആ സന്ദർഭത്തിൽ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സംയോജിതമായ ഇടപെടലാണ് ആ യാത്രക്കാരെ ശാന്തരാക്കിയത്. കാര്യം ഇത്ര വലിയ ഗുരുതരമായ വീഴ്ച വരുത്തുക, ന്യായീകരിച്ച് തള്ളുക, എന്നിട്ട് ആൾക്കാരെ വഞ്ചിക്കുക, ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതാണ് ഇന്നലെ കണ്ണൂരും ആവർത്തിച്ചത്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ സമാധാനപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കോലാഹലങ്ങളൊന്നും ഉണ്ടാകാതെ പോയി. ഇത്രയും നേരം നഷ്ടപ്പെട്ടു, അതിൽ കിടക്കുന്ന ഫുഡ് നഷ്ടപ്പെട്ടു, അതിന്റെ നഷ്ടപരിഹാരം ആര് തീരും? അതിന്റെ നഷ്ടപരിഹാരം ആര് തീരും? നിങ്ങക്കല്ല തരുന്നത്, എനിക്ക് ഓരോ ഉറപ്പ് തരികയാണ്. എനിക്ക് തരുന്ന ഉറപ്പ് നിങ്ങൾക്ക് തരുന്നതല്ല. അതൊരു ഡിപ്പാർട്ട്മെന്റ് ചീറ്റ് ചെയ്ത സംഭവമാണ്. എനിക്ക് ഔദ്യോഗികം എനിക്ക് വേണ്ട, എനിക്ക് കിട്ടിയിട്ടുണ്ട് മെയിൽ. എനിക്കാണ് മെയിൽ വന്നിട്ടുണ്ട്. അപ്പോ 6 മണിക്ക് മേലെ പോയില്ലെങ്കിൽ ഇത്രയും പേരെ ചീറ്റിങ്ങിന് കേസെടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേർക്കുള്ള കോമ്പൻസേഷൻ ഡബിള് നിങ്ങൾക്ക് എടുത്തേനും. നമ്മൾ എത്രയാണ് അതിൽ പറഞ്ഞത്, അതിന്റെ ഡബിൾ കോമ്പൻസേഷൻ നിങ്ങൾക്ക് തരാൻ ബാധ്യതയായി. വേണ്ട, അത് ഞാൻ വായിച്ചിരുന്നു. കാരണം ഞാൻ കേസെല്ലാം എടുക്കും ചീറ്റിങ്ങിന്. നിങ്ങൾ പോവാതെയല്ല, ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു, നിങ്ങളെ മാത്രമല്ല. അതിനെന്ത് ചെയ്യും? നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നീട് ഇപ്പൊ കോഴിക്കോട് ഫ്ലൈറ്റ് ഉണ്ട് ഇപ്പം പോയാൽ. ഇന്നൊന്നല്ലേ സംഭവിക്കുന്നതല്ലേ സാറാ? 6 മണിയല്ലേ ഇപ്പൊ പറയാൻ. എനിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങള്
ഡീലർ കൺഫർമേഷൻ ലെറ്റർ എഴുതി 500 രൂപ. 6 മണിക്ക് രാവിലെ പോയില്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് വിശ്വഗുരു സർക്കാർ സ്വകാര്യവൽക്കരിച്ച് ടാറ്റയെ ഏൽപ്പിച്ചു. ഇനി നിങ്ങൾക്ക് വിമാനയാത്ര മധുര മനോജ്ഞമാണ്. കണ്ടില്ലേ, ഇതാണ് മധുര മനോജ്ഞം. ഇപ്പോൾ ജീവനക്കാരെ കൂടി പീഡിപ്പിക്കാൻ തുടങ്ങി. ആഗോളതലത്തിൽ ഇന്ത്യ 5-ാം സ്ഥാനക്കാരായിട്ട് വളരുന്നു എന്നാണ് വിശ്വഗുരുവിൻ്റെ തള്ള്. സ്വന്തമായിട്ട് ഒരു എയർലൈൻസ് ഇല്ലാത്ത രാജ്യമായിട്ട് ഈ നാട് അധപ്പതിച്ചിരിക്കുകയാണ്, കഴിവുകേടിൻ്റെ പാരമ്യതയിൽ. അതുകൊണ്ടാണല്ലോ ഈ സംവിധാനമൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് 8-ൻ്റെ പണി കൊടുക്കുന്നത്. ആരോട് എന്ത് വേണോ കാണിക്കാം. കാര്യം ഇലക്ട്രൽ ബോണ്ട് വഴി ടാറ്റ മുതലാളി ഇഷ്ടംപോലെ ഇവർക്ക് അണ്ണാക്കി തിരികെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കാൻ അവർക്ക് വീണ്ടും വീണ്ടും കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു തവണ ഒരു മിസ്റ്റേക്ക് വരുത്തി, 2 തവണ മിസ്റ്റേക്ക് വരുത്തി, സാങ്കേതിക പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, എഞ്ചിനാണ്. പക്ഷേ അനുദിനം ഇത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സിസ്റ്റം ജനങ്ങൾക്കൊരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. അവരെ സംബന്ധിക്കുന്നിടത്തോളം എപ്പോൾ വേണമോ അവരുടെ ജീവിതം പെരുവഴിയിലാക്കുന്ന അവസ്ഥയിലാണ് എയർ ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം ഒരു നാടിന് ആവശ്യമുണ്ടോ? അത് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നേ, അതിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നേ, അതിനെ ഒഴിവാക്കുന്നേ. എത്രയെത്ര മനുഷ്യരുടെ ജീവിതങ്ങളാണിത് തുലച്ച് കളഞ്ഞത്. എത്രയെത്ര മനുഷ്യരുടെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞ ഒരു സംവിധാനമാണ് ഈ എയർ ഇന്ത്യ. കുറച്ച് ടിക്കറ്റ് നിരക്കിൻ്റെ കാര്യം ആലോചിച്ച് പലരും ഇതിലേക്ക് ചെല്ലുകയാണ് പതിവ്. പക്ഷേ ഒരു സർവീസ് പോലും നേരെ ചെവേ കൊടുക്കാറ് കൂടിയില്ല. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അപ്രതീക്ഷിതമായി വിമാനം റദ്ദാക്കിയതിന് ശേഷം ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ മര്യാദ കാട്ടാത്ത ഈ സംവിധാനം ഇത് അടച്ച് പൂട്ടിയേ മതിയാകൂ. ഇതിനെയൊക്കെ ജനം കൈയൊഴിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എമിറേറ്റ്സും എത്തിഹാദ് ഉൾപ്പെടെയുള്ള പല വിമാന കമ്പനികൾ നല്ല സർവീസ് നൽകുന്ന സന്ദർഭത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട്, എയർ ഇന്ത്യ എന്ന പേര് വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തന്നെ ദ്രോഹിക്കുന്ന ഒരു സംവിധാനമായി ഈ ഒരു കെടുതി സിസ്റ്റം മാറിയിരിക്കുന്നത്. പ്രതികരിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മാറി നടക്കുക, കൈയൊഴിയുക, ഇതിൽ പോകുന്നില്ല എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ കച്ചവടം താനേ പൂട്ടിക്കോളും. മുതലാളിമാരും ഈ രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്നവരും സംയുക്തമായി ചേർന്ന് ചെയ്യുന്ന ഈ പ്രവർത്തനം ഇനിയെങ്കിലും ജനം മനസ്സിലാക്കി പ്രതികരിച്ചെങ്കിൽ മാത്രമേ അതിനൊരു അറുതി വരത്തുള്ളൂ. അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രതിഷേധിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ പെട്ടുപോകുന്നവർ, അവർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന ഈ സംവിധാനം തുലയേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യകതയാണെന്ന് പറയേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരുണ്ടായ ആ സന്ദർഭത്തെ സംയോജിതമായി ഇടപെട്ട് ആ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കിയ ആ ഉദ്യോഗസ്ഥനെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കണ്ണൂർ വിമാനത്താവളത്തിൽ ആകെ 4-3-7 വിമാനങ്ങൾ മാത്രമാണ് വിശ്വഗുരു അല്ലെങ്കിൽ മോഡി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതുപോലും മര്യാദയ്ക്ക് സർവീസ് നടത്താതെ ആ എയർപോർട്ടിനെ കൂടി തുലയ്ക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം കൂടി ഇതിനോടൊപ്പം കളിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ.